ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും കൂടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ. എനിക്കും നിങ്ങൾക്കും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഗിവ് അവേയിലെ ബമ്പർ ഗിഫ്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, നിങ്ങൾ ചോദിച്ചിട്ടുള്ള എന്നെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം മോട്ടിവേഷനും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് ഇന്ന് നമുക്ക് ഏകദേശം 100K ആകുന്നൊരു ഉറപ്പുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് അത്രയൊക്കെ 99 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. രാവിലെ മുതലേ ഞാൻ ഫോണിൽ നോക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് നോക്കുന്നുണ്ട് പണികളുടെ ഇടയിലൊക്കെ. അപ്പോൾ ഇതാ ഒരു ഉച്ചയായ സമയത്ത് ഇതാ നമ്മളെ സബ്സ്ക്രൈബ് ഇത്രയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. നിങ്ങളും വെയിറ്റിങ്ങിലാണ് ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാ 96 97 98 അപ്പോൾ നമ്മൾ കാത്തിരുന്ന, നിങ്ങളും ഞാനും കാത്തിരുന്ന നമ്മൾ സന്തോഷ നിമിഷമാണ് കേട്ടോ. നമുക്ക് 100K 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും വീട്ടിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റഫീക്ക ഡ്യൂട്ടിയിലായിരുന്നു ആ സമയം തന്നെ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതാ 100 കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ റഫീഖാൻ്റെ കോളും വന്നു കേട്ടോ. ഞാനത് കണ്ട ഉടനെ തന്നെ അപ്പോൾ 1 കയറിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് റഫീഖയും ഇത് ആയോ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് കേട്ടോ എൻ്റെ. അപ്പോൾ കറക്റ്റ് 100 ആവലും റഫീഖാൻ്റെ കോളുമാണ്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. ശരിക്കും നിങ്ങളോട് തന്നെയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെയാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ഒരുപാട് 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 താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും നിങ്ങളോട് പറയുമ്പം അത്രയും സന്തോഷം എൻ്റെ മുഖത്തും എൻ്റെ കണ്ണിലും എൻ്റെ സൗണ്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ നിങ്ങളോട്. എല്ലാവരോടും ഓരോരുത്തരോട് ആയിട്ടും ഞാൻ പറയാമെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഞാനും നിങ്ങളും ഒരുപോലെ കാത്തു നിന്ന നമ്മളെ വിജയമാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കുള്ള സന്തോഷം പോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറേ പേര് നമുക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കാൻ കുറേ പേർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാര്യം ആ കാര്യങ്ങളൊക്കെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാര്യം, ഞാൻ എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ ഇങ്ങനെയൊക്കെ ആവുമെന്നോ, ഇതിലിങ്ങനെയൊക്കെ ചാനൽ തുടങ്ങി ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്, 1K അതുപോലെ 100K അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു കേട്ടോ ഞാൻ. എൻ്റെ കാര്യം പറയാലോ. പിന്നെ ഞാനിതിലേക്ക് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുക്ക് ചെയ്യായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യുന്നു കേട്ടോ. പുറത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അതിപ്പോഴും ചെയ്യലുണ്ട്. ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ പുതിയത് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാക്കാതെ വേറെ ഇങ്ങനെ പരീക്ഷിച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം, ആ ഒരു ധൈര്യം, ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ എൻ്റെ ഫ്രണ്ടും അവളെ മോളും പറഞ്ഞു, ഇങ്ങനെ പിന്നെ നിങ്ങൾക്ക് തുടങ്ങാം, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ, എന്താ നല്ലതല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയും കേട്ടോ, റഫീഖാൻ്റെ ഓഫീസിൽ നിന്നും അങ്ങനെ സാറന്മാർ അങ്ങനത്തെ ഒരൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി പക്ഷെ തുടങ്ങി ഞാൻ ചിലരൊക്കെ ഒരു 5-6 വീഡിയോ എങ്കിലും അവർ കയ്യിൽ വെച്ചിട്ടല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യുക. എനിക്കങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് എൻ്റെ റെസിപ്പി നിങ്ങൾക്കറിയാം, ഒരു മട്ടൻ ചാപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് വീഡിയോ എൻ്റെ അതാണ്.
അപ്പം എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ അത്. അതിട്ടു അത് ഇട്ടു എല്ലാവർക്കും ലിങ്കെല്ലാം കൊടുത്തു കഴിഞ്ഞു, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പിറ്റത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കണം കേട്ടോ ശരിക്കും. അങ്ങനെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ 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 പോയതാണ് കേട്ടോ ഞാൻ. ഞാൻ പറയാമല്ലോ, ഒരു പ്ലാനും ഇല്ലാതെ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ എൻ്റെ എന്നോടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഞാൻ ഇതൊന്നും ചെയ്യാതെ ശരിക്കും മടി പിടിച്ചിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാൻ, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും, എന്നാലും കാര്യമായിട്ടുള്ളതൊന്നും ചെയ്യില്ല. നമ്മൾ സാധാ വീടുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നതായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, എനിക്ക് ഭയങ്കര മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും പറയാൻ പറ്റും, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടാവും കേട്ടോ. എല്ലാവരുടെ ഉള്ളിലും ദൈവം അള്ളാഹു നമുക്ക് ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. എല്ലാവരെയും ജനിപ്പിച്ചത് ഒരുപോലെയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നമ്മളെ കഴിവുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. മടി പിടിച്ചിട്ടും വേണ്ട, അവരൊക്കെ എന്താ വിചാരിക്കുക, ഇവരൊക്കെ എന്താ വിചാരിക്കുക എന്നൊക്കെ കരുതി നമ്മൾ ബാക്കോട്ട് ബാക്കോട്ട് പോയാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ദിവസം എനിക്ക് നിങ്ങളോട് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് അതാണ് കേട്ടോ. നമ്മൾ നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിയണം, ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്, അത് ആരെയും പേടിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാനും വേണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു മേഖല, അതായത് യൂട്യൂബ്. അത് മാത്രമല്ല, നിങ്ങൾ ഏതാണെങ്കിലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ക്യാഷിനാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇഷ്ടം ഒരു പാഷനാക്കണമെങ്കിൽ അത് ചെടികളൊക്കെ സെയിൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. അതിനൊന്നും വലിയ റിസ്ക്കുള്ള കാര്യമില്ല. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് അങ്ങനെയും മാറ്റി വെച്ച് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങെല്ലാം വേഗം തീർത്തിട്ട് ഇതിനായിട്ട് ഇറങ്ങാം. ആവശ്യം ഉള്ളവരിട്ടോ ഇതിനേക്കായിട്ട് ഇറങ്ങാം. അങ്ങനൊരു സമ്പാദ്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി സമ്പാദ്യം മാത്രമല്ലെങ്കിലും ഞാൻ പറയാം, ഇനിയിപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി പുറത്തു പോകാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മടി പിടിച്ച് എന്നെ കൊണ്ടൊന്നും പറ്റില്ല ആ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മടി പിടിച്ച് അങ്ങ് ഇരിക്കുകയേ ഉള്ളൂ കേട്ടോ. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോൾ കുറേ പേര് പറയാറുണ്ട് കേട്ടോ, കുട്ടികളില്ലാതെ ഭയങ്കര വിഷമാണ്, ഭയങ്കര സങ്കടമാണ്, ഓരോരുത്തർ പറയുമ്പോൾ ഭയങ്കര വിഷമാണ്, പുറത്തൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ തോന്നലില്ല, പുറത്തേക്കൊന്നും പോവലില്ല, ഫങ്ഷന് പങ്കെടുക്കലില്ല, അങ്ങനെയൊക്കെ പറയണ കേൾക്കലുണ്ട് കേട്ടോ. ഇതെല്ലാം മറ്റു പലതും പല വിഷമങ്ങളും കേൾക്കലുണ്ട്, വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും അതൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്കൊന്നും പ്രശ്നങ്ങളില്ലാത്തതല്ല, പ്രശ്നം ഇല്ലാത്ത മനുഷ്യരില്ല കേട്ടോ. കാര്യം നമ്മൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും. ഇപ്പം ഞാൻ എടുക്കാം, എനിക്ക് കുട്ടികളില്ല എന്നുള്ളൊരു ഒരു വിഷമമുണ്ട്, വിഷമം തന്നെയാണ് അത് എന്ന് പറഞ്ഞാൽ. അത് നമ്മളൊരു ആഗ്രഹമാണ്, അത് നമ്മളുടെ ആഗ്രഹമാണ്, നമ്മളതിനു വേണ്ടിയിട്ട് നമ്മളെ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പുറമേ നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട്, അള്ളാഹു നമുക്ക് അള്ളാഹു ദൈവം എല്ലാം പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഞാൻ എൻ്റെ കാര്യം ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതിനേക്കാളും അതല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി എല്ലാം പോട്ടെ, നമുക്ക് നമ്മളെ ഭൂമിയിൽ കണ്ണില്ലാതെ ജീവിക്കുന്നവരുണ്ട്, കാലില്ലാതെ ജീവിക്കുന്നവരുണ്ട്, ബെഡിൽ തന്നെ കിടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നവരുണ്ട്, ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ ഉള്ളവരുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര അനുഗ്രഹം കിട്ടിയവരാണ് അല്ലേ, ഭയങ്കര ഭാഗ്യശാലികളാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അപ്പം നമ്മൾ നമ്മളെ എന്താ പറയുക,
നമ്മൾ വേറൊരാളിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ വിഷമങ്ങൾ കണ്ടോ, എനിക്ക് തന്നെയാണ് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഞാനെന്താ ഇങ്ങനെ, എന്നോടെന്താ ഇങ്ങനെ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതും അത് തരണം ചെയ്യുന്ന, അത് ഡീൽ ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ വ്യത്യാസം. ഇപ്പം ഞാൻ, എനിക്ക് കുട്ടികളില്ലാത്ത കാര്യം, പക്ഷേ വേറൊരാൾക്ക്, വേറൊരാളും ഞാനും അത് ഡീൽ ചെയ്യുന്ന, അത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതിലാണ് വ്യത്യാസം. ഞാൻ അത് ഡീൽ ചെയ്യുന്ന, എനിക്കത് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്കും അതിനെ തരണം ചെയ്യാൻ അറിയെങ്കിൽ, അത് ഡീൽ ചെയ്യാൻ അറിയെങ്കിൽ നിങ്ങൾക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, ഒന്നും ടെൻഷൻ അടിക്കേണ്ട, വേറെ ഒരു കാര്യം ചിന്തിക്കേണ്ട. അതൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ചിരിക്കുക, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വീട്ടിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ഭർത്താവ് ചിലപ്പം ഒരു സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, ഫാമിലി എല്ലാവരും ഉള്ള വീട്ടിലത്തെ പ്രശ്നങ്ങൾ, മക്കൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മക്കളായിട്ടുള്ള ചില പ്രശ്ന ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ വളർത്തുന്നതിലുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കുട്ടികൾക്ക് ജോബായിട്ടില്ല, വലിയ കുട്ടികളായാൽ ജോബായിട്ടില്ല, കല്യാണം റെഡി ആയിട്ടില്ല, പിന്നെ അവർ അത് അവർ എന്നോട് അത് പറഞ്ഞു, അവരെന്നോട് ഇത് ചോദിച്ചു, എനിക്ക് വേദനിച്ചു, അങ്ങനെയൊക്കെ അവർ കുറ്റപ്പെടുത്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ഇതിനൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന രീതിക്കാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് കേട്ടോ. നിങ്ങളതൊക്കെ ഒന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനെ ഇരിക്കാൻ പറ്റി ഫസ്റ്റ് ഒന്നും പറ്റൂല ഞാൻ പറയുന്നത്, പിന്നെ പിന്നെ നമ്മൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് നമുക്ക് വരും, എന്ത് വന്നാലും നേരിടാം, നമ്മൾ നമ്മളെ ലൈഫിൽ എന്ത് വന്നാലും നമുക്ക് നേരിടാൻ പറ്റണ്ടേ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എത്തി നമ്മളൊരു സ്ട്രോങ് ആവണം കേട്ടോ, ഒരു സ്ട്രോങ് പേഴ്സൺ ആവാൻ നമുക്ക് പറ്റണം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിഷമിച്ച് സങ്കടപ്പെട്ട് അസുഖമൊക്കെ വരുത്തി വെച്ച് അത് വേറെ രീതിയിലേക്ക് മാറി മെൻ്റൽ സ്ട്രെസ് കാര്യങ്ങൾ അസുഖം പലതും നമുക്ക് സംഭവിക്കും കേട്ടോ. എന്നിട്ട് വെറുതെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ ശരിയായി, ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളായി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി വന്നാൽ നമ്മൾ ദുഃഖിച്ചതൊക്കെ വെറുതെ ആയില്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ വിന്നറിനെ തിരഞ്ഞെടുക്കണ്ടേ, നമ്മളെ ബമ്പർ ഗിഫ്റ്റിനുള്ള വിന്നറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് 3546 നമ്മളെ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുണ്ട് കേട്ടോ. അതായത് ഓരോ വീഡിയോയിലും വ്യത്യസ്ത ആളുകളായിരിക്കും അല്ലേ, കുറച്ചേ വ്യത്യസ്ത ആളുകൾ ഉണ്ടാവുള്ളൂ, സെയിം ആളുകൾ തന്നെ ആയിരിക്കും എല്ലാ വീഡിയോയിലും ഇട്ടിട്ടുണ്ടാവുക, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവുക, കുറച്ച് ആളുകൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 3546 പേരും ഇതാ നമ്മൾ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നിച്ച് അവർ ഒരു ഡ്രോ ഇടുകയാണ്. അതിൽ നിന്ന് അഞ്ച് വിന്നർ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറയാം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് പേർക്കാണ് നമ്മൾ വയനാട്ടിൽ റിസോർട്ട് കൊടുക്കുന്നത്, ഒരു ദിവസം ഫുൾ സ്റ്റേ ചെയ്യാനുള്ള ആ ഒരു അവസരമാണ് കേട്ടോ അവർക്ക് നമ്മൾ കൊടുക്കുന്നത്, അതാണ് അവരുടെ ഗിഫ്റ്റ്. അവരുടെ കൂടെ ആ ഒരു ദിവസം നമ്മളും, അതായത് റഫീഖയും ഞാനും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതാണ് അപ്പോൾ നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളെ വിന്നേഴ്സ് രണ്ട് പേർ തന്നെയാണ്, പക്ഷേ അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ട് പേര് നിങ്ങൾ അഡ്രസ്സ് അയച്ച് തരാൻ പറയുന്നുണ്ടല്ലോ, പക്ഷേ അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ആളിലേക്ക് പോകും, ആ ആളും തരുന്നില്ലെങ്കിൽ നമ്മൾ നാലാമത്തെ ആളിലേക്ക് പോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അത് നമ്മൾ മൂന്ന് പേരെ നമ്മൾ പെൻഡിങ് വെക്കുന്നതാണ്. നമ്മളെ വിന്നേഴ്സ് ഞാൻ ഫസ്റ്റ് പറയുന്ന രണ്ട് പേരായിരിക്കും നമ്മളെ വിന്നേഴ്സ്, അവർക്ക് രണ്ട് പേർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അവർ ആ സെലക്ട് ചെയ്യുന്ന രണ്ട് പേര് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ വരുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ നിങ്ങളെ അഡ്രസ്സ് കറക്റ്റായിട്ട് അയച്ചു തരിക കേട്ടോ. ഞാനെൻ്റെ പേഴ്സണൽ നമ്പറ് പറഞ്ഞുതരാം, 9961553038. അത് ഇനിയിപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വേറൊരു കാര്യത്തിനും ഇതിലേക്ക് വിളിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ അഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യേണ്ട, വാട്സപ്പ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് അഡ്രസ്സ് തരിക കേട്ടോ വിന്നറാവുന്ന ആളുകൾ. അപ്പോൾ ഇതാ നമുക്കിനി അത്രയും ആളുകളെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് പേരെ സെലക്ട് ചെയ്യുക കേട്ടോ. ആദ്യം ഒരാളെ സെലക്ട് ചെയ്യുക, കുറച്ച് ടൈം പിടിക്കുന്ന പ്രോസസ്സാണ് കേട്ടോ, കാരണം ഇത്രയും ആളുകളിൽ നിന്നും ഒരാൾ നമ്മൾ എടുക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുന്നേ നമ്മളെ ഗിവ് എവേൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സാധാ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ്, അതിന് ചിലർക്ക്
നമുക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ട്, പക്ഷെ അഡ്രസ്സ് തരാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അഡ്രസ്സ് തന്നവരെ ഞാൻ പറയാം, സോറി, അതിൽ വിന്നറായവരെ ഞാൻ പറയാം കേട്ടോ. മൊത്തത്തിലൊന്ന് ഞാൻ പേരുകൾ വായിക്കുന്നുണ്ട്. അബ്ദുൽ ജബ്ബാർ, ഹരികൃഷ്ണൻ, സഫു മാളു, ഡാനിഷ്, മുത്തലിബ് കെ പി, നൂബ് വൈറ്റി, അമീറ ഷെമീൽ, സാജിദ കെ, മനു അനൂസ് വേൾഡ്, സാഡ് സോങ്സ്, ഇത്രയാണ്. ഇത്രയും പേര്, 10 പേര്. ഇനി നമ്മൾ 92 സബ്സ്ക്രൈബ് ആയപ്പോൾ അവരെയും 2 പേരെ, 92-ാമത്തെ സബ്സ്ക്രൈബറിനും അതുപോലെ തന്നെ ആര് ഷെയർ ചെയ്തിട്ടാണോ ആ 92-ാമത്തെ ആള് സബ്സ്ക്രൈബ് ചെയ്തത്, അവർക്ക് 2 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ 2 പേരാണ് ലിയാസ് ഡ്രീംസ്, അവർ റെക്കമെൻഡ് ചെയ്തിട്ടാണ്. ഉസാമത്ത് കെ പി, അവരുടെ ബ്രദറാണ് കേട്ടോ, അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അവർക്ക് 2 പേർക്കും കൂടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 12 പേരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നവർ ഇനി ഞാൻ വായിക്കാം. അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരാത്തവർ നോട്ട് ചെയ്യുക, എന്നിട്ട് വേഗം അഡ്രസ്സ് അയച്ചു തരിക കേട്ടോ. തരാത്തവർ ഹരികൃഷ്ണൻ അഡ്രസ്സ് അയച്ചു തന്നവരാണേ, സഫു മാളു, ഡാനിഷ്, മുത്തലിബ് നൂബ് വൈറ്റി, അമീറ ഷെമീൽ, മനു അനൂസ് വേൾഡ്. അപ്പോൾ ഇത്രയും പേരാട്ടോ നമുക്ക് അഡ്രസ്സ് അയച്ച് തന്നവരുള്ളത്, ബാക്കിയുള്ളവരുടെ അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഇനി വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ അത്ര താല്പര്യം ഇല്ലെങ്കിൽ പേഴ്സണലായിട്ട് തരിക കേട്ടോ. അതിനാണ് ഞാൻ നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിന്നറിനെ നോക്കാം. അതാ ലിജി ആനന്ദ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ലിജി ആനന്ദ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് എനിക്ക് അയച്ചു തരാം കേട്ടോ. ഞാൻ തന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, എന്നിട്ട് ആരാ എന്താന്നൊക്കെ പറയുക. നിങ്ങളെ എന്താ പറയുക, യൂട്യൂബ് ഐഡിയും പറയുക, അതുപോലെ തന്നെ പേരും കറക്റ്റ് പറയുക കേട്ടോ. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അടുത്ത ഭാഗ്യശാലി ആരാണെന്ന്. ഇതാ ഷർഫിദ കെ എസ്, ഷർഫിദ കെ എസ് ആണ് നമ്മളെ അടുത്ത വിന്നർ. അപ്പം ഇവർ 2 പേരും കേട്ടോ നമ്മളെ വിന്നറ്. ശരിക്കും നമ്മളെ വിന്നർ ഇവർ 2 പേരാണ്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 3 പേരെയും കൂടെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, 3 പേരെ ഓപ്ഷനിലായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് ഈ 2 പേര് ഇപ്പം ഷർഫിദ അതുപോലെ ലിജി ഇവർ 2 പേരും അയച്ചു തന്നിട്ടില്ലെങ്കിൽ മാത്രം ഇനിയുള്ള അടുത്ത ഒരാളിലേക്കും അതുപോലെ അത് കഴിഞ്ഞുള്ള അടുത്ത ഒരാൾക്കും പോവുള്ളൂ കേട്ടോ. മുഹമ്മദ് കിറാഷ് ഇതാണ് കേട്ടോ അടുത്ത ആൾ, 3-ാമത്താളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പെൻഡിങ് ആണ് കേട്ടോ, ഒരിക്കലും ഇവരല്ല വിന്നറ്, പക്ഷേ മറ്റവർ അയച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇവരിലേക്കാണ് പിന്നീട് പോവുക. മുഹമ്മദ് കിറാഷ് എത്രയും പെട്ടെന്ന്, സോറി ഇവർ അഡ്രസ്സ് അയച്ചു തരണ്ട കേട്ടോ. ഇപ്പോൾ ഇവരെ ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇവരെ ഞാൻ എപ്പോഴാണ് അഡ്രസ്സ് അയച്ചു തരേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ, എന്നിട്ട് അയച്ചു തന്നാൽ മതി. ഇനി അടുത്ത ആളെ നോക്കാം, 4-ാമത്താളിതാ കബീർ കെ കെ, കൺഗ്രാജുലേഷൻസ്. പക്ഷേ നിങ്ങൾ അഡ്രസ്സ് ഇപ്പോൾ അയച്ചു തരണ്ട കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. കബീർ കെ കെ. ഇനി ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ 4 പേരെ സെലക്ട് ചെയ്തു, 5-ാമത്തെ ആളെയും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പം ഞാൻ പറഞ്ഞു റൂൾസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീതു ജോബി. അപ്പം നമ്മൾ 5 പേരെയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വന്ന ലിജി, അതുപോലെ ലിജി ആനന്ദ്, ഷർഫിദ കെ എസ്. എത്രയും പെട്ടെന്ന് അഡ്രസ്സ് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ, മറന്നുപോകാതെ വേഗം ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങളെ അവസരം വേറുള്ള ആളുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വയ്യായിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും, നിങ്ങൾക്ക് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും പറയട്ടെ, നമ്മളിപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വേറൊരാൾ വിഷമിച്ചിരിക്കുകയാണ്, ആ വിഷമം കാണാനും അത് ആസ്വദിക്കാനുമാണ് കേട്ടോ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക. അല്ലാണ്ട് നിങ്ങളെ ആ വിഷമം പരിഹരിക്കാനോ അത് കുറച്ച് പേരേ ചെയ്യുള്ളൂ. വിഷമം പരിഹരിക്കാനോ അത് കണ്ട് സങ്കടപ്പെടാനോ അതിനൊന്നും ആളുകൾക്ക് ടൈമില്ല കേട്ടോ. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കുക, വിഷമം
എന്താ പറയുക, അതിനെ മറികടന്ന് നല്ലൊരു ലൈഫിലേക്ക്, നല്ലൊരു ഹാപ്പി ലൈഫിലേക്ക്. ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കുക കേട്ടോ, നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, നമ്മളെ പാർട്ട്ണറിനും അതേ വിഷമം അവർക്കും ഉണ്ടാവും. അപ്പം നമ്മളെ ലൈഫ് ഒരിക്കലും സക്സസ് ആവില്ല, സന്തോഷമായിട്ട്. നിങ്ങളെപ്പോഴും ചോദിക്കില്ലേ എങ്ങനെയാണ് ഹാപ്പിയായിട്ട് സംസാരിക്കുന്നത് ജംസി എന്നും, ഹാപ്പിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മൾ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുക, ഒരു സന്തോഷം കണ്ടെത്തുക, അതിലേക്ക് നമ്മളെപ്പോഴും മൂവ് ചെയ്യുക. എന്നിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കുക കേട്ടോ. നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് ഹാപ്പി ആയിട്ടാണ് നമുക്ക് ജീവിക്കുക. ഏത് രീതിയിലാണെങ്കിലും, സാമ്പത്തികം കുറവുണ്ടെങ്കിലും, എന്താണെങ്കിലും, നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാര്യമില്ല. അതിന് നമുക്ക് നമ്മളെ ഭൂമിയിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ കൂടെ നിന്ന് എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും പറഞ്ഞു തരണം എന്നുണ്ട് കേട്ടോ. നിങ്ങളെ ലൈഫും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ എനിക്കറിയാം ഓരോരുത്തരെ കമൻറ്റും ഞാൻ എടുത്ത് പറയാണ്ടിരിക്കുക കേട്ടോ. കാരണം ഞാൻ ഒരാളെ കമൻ്റ് എടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിൽ കാണിച്ച് ഒക്കെ വീഡിയോയിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ടെൻഷനാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ യൂട്യൂബേഴ്സിനെ പോലെയല്ല കേട്ടോ, എനിക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വരലില്ല. മാഷാല്ല, ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുമാത്രമല്ല, എല്ലാ കമൻറ്റും ഒന്നിനൊന്നും മെച്ചമായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ഇതിൽ ഒരാളെ മാത്രം ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാം ഞാൻ പറയുകയാണ്. എല്ലാം ഇപ്പോൾ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾ വിചാരിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അത്രയും നല്ല നല്ല കമൻ്റ് ആയിരിക്കും. അത് ശരിക്കും നമ്മളത് വായിക്കുമ്പോഴല്ലേ അത്രയും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും കണ്ണ് നിറയുന്ന കമൻറ്റുകൾ വരെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, അതുപോലെ എനിക്കുള്ള ഉപദേശങ്ങളുണ്ടാവും, ഓരോ കാര്യങ്ങളുണ്ടാവും, ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും, അങ്ങനത്തെ പലതും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒരുപാട് ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കുറേ ഒന്നും ഇപ്പം അടുപ്പിച്ച് എനിക്ക് കുറേ റിപ്ലൈ തരാനൊന്നും പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ, റഫീഖാൻ്റെ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് പോകണം, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗിവ് അവേയും കാര്യങ്ങളൊക്കെ 100K-നോട് അനുബന്ധിച്ചുള്ള ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്നുകൂടെ ഞാൻ ബിസി ആയിപ്പോയിട്ടോ. കാരണം 4-5 മണിക്കൂർ നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കണം കേട്ടോ. എന്നിട്ട് അത് സെലക്ട് ചെയ്ത് മൊത്തം ആളുകളെ നമുക്ക് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ എനിക്ക് കമൻറ്റൊന്നും നിങ്ങൾക്ക് റിപ്ലൈ തരാനോ ഒന്നും പറ്റിയില്ല. കുറേ പേര് പറയുന്നുണ്ട് എന്താ ഇത്ത കമൻറ്റ് റിപ്ലൈ തരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോറി 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 ഇട്ടാ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിന് റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ഇനിയുള്ള വീഡിയോക്ക് നിങ്ങൾ കമൻറ്റിന് റിപ്ലൈ സോറി കമൻ്റ് ഇടൂല, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലൊക്കെ തന്നെ നല്ല കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം, വലിയ വലിയ യൂട്യൂബേഴ്സിന് കിട്ടുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അത്രയും കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ 100K ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് കിട്ടുന്ന കമൻറ്റും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ, ലൈക്കും എല്ലാം. അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് മാത്രമാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെയും തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പം. പിന്നെ 1K ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് 1K ആവില്ല, ഏതിട്ടൊരു പോണ്ടി വരും, അങ്ങനെയൊക്കെ ചിന്തിച്ച ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ മാക്സിമം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ചെയ്ത കാര്യം. പിന്നെ 1K കഴിഞ്ഞപ്പോൾ 2K ആവുമെന്നോ അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല. ഞാൻ കണ്ണ് അടച്ച് തുറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും പെട്ടെന്ന് നിങ്ങളെനിക്ക് 100K ആക്കി തന്നിട്ടുണ്ട്. എൻ്റെ എഫേർട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ എവിടെ എത്തൂല, അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 100K എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, 1K എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ 100K. അപ്പം അതാണ് കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല ഡെയിൻമേ ലൈഫും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ ചോദിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇന്നത്തെ 2 വിന്നേഴ്സ് ഇല്ലേ, അവർ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും, അതുവരെ നിങ്ങൾക്ക് ടൈമുള്ളൂ കേട്ടോ, അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളെ അഡ്രസ്സ് വേഗം തരിക. അതുപോലെ തന്നെ മറ്റ് നമ്മളെ സാധാ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഗിവ് അവേ, മുന്നേ നടന്ന ഗിവ് അവേയിൽ അഡ്രസ്സ് തരാത്തവർ, അവരും ഈ വീഡിയോ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും അഡ്രസ്സ് കംപ്ലീറ്റ് തന്ന് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ എടുക്കൂല കേട്ടോ. അതുവരെയുള്ളവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ കണ്ടീഷൻ.
അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 100K ആഘോഷമുണ്ടോ, കേക്ക് മുറിച്ചോ ജംഷിത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കണം എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ, ഒന്നും. എൻ്റെ ആഘോഷം കണ്ടല്ലോ, ഞാൻ സ്ക്രീനിൻ്റെ മുന്നിലിരുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. റഫീഖ് എന്നെ കോൾ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഒരു ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഫാമിലി ഞാൻ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഇൻഷാല്ലാ നിങ്ങളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ നമ്മളെ ഒരു ആഘോഷത്തിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്കുള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എത്ര പേര് തരുന്നു എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഗിഫ്റ്റും കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് നമ്മളെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ, അത് ഉറപ്പാണ്. 100% അത് അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ 5 പേരും നമുക്ക് അഡ്രസ്സ് അയച്ച് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത നിങ്ങൾക്ക് എന്തായാലും ഞാനത് തന്നേ എന്തായാലും തരും കേട്ടോ. അപ്പോൾ ആ ഒരു അവസരം അടുത്ത ആളുകളിലേക്ക് പോകട്ടോ. നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ആളുകളിൽ നിന്ന് വീണ്ടും ആളുകളെ സെലക്ട് ചെയ്യും കേട്ടോ. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവർ വേഗം തരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ 100K ആയി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട സമയത്ത് ആ പോസ്റ്റ് ഒരുപാട് പേര് ലൈക്ക് ഇട്ടു. അതുപോലെ തന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു, കുറേയൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സോറി കേട്ടാ, കുറേ പേർക്ക് റിപ്ലൈ തന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ കാത്തിരുന്ന പോലെ നിങ്ങളും കാത്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അത് കണ്ടപ്പോൾ സാധാരണ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ കിട്ടുന്നതിനേക്കാളും ലൈക്കും കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ. നിങ്ങളൊരു സ്നേഹം, നിങ്ങളൊരു സന്തോഷം, എനിക്കുണ്ടായ സന്തോഷം പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടായി എന്നുള്ളത് ആ കമൻറ്റിലൂടെയും ഒക്കെ ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനെങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്, എന്താ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ആ ഇനി ഒരു കാര്യം, അപ്പോൾ പുതിയ വ്യൂസ് നമുക്ക് വീണ്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം ഞാൻ Q&A വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും റഫീഖിയാണ് നമ്മൾ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ വാവ എന്ന് പറയുന്നത് എൻ്റെ മോളല്ല കേട്ടോ, മോളാണോ മോനാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അല്ല, റഫീഖ എൻ്റെ പെങ്ങളാണ്, 53 ഏജ് ഉണ്ട്. അപ്പോൾ വാവ എന്താ പണികളൊന്നും ചെയ്യാത്തതെന്ന് വീണ്ടും ഇപ്പോഴത്തെ വീഡിയോകളിലൊക്കെ കാണുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയിൽ ഇപ്പോൾ അധികം വാവ വരലില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, വാവക്ക് കാലുവേദനയാണ്. അപ്പോൾ അങ്ങനെ തീരെ കാലിങ്ങനെ മടങ്ങിപ്പോകില്ലേ, അപ്പോൾ അങ്ങനെ നെരമ്പ് ഇതായിട്ട് വേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെ തീരെ ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ തീരെ കാണിക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ക്ലിയർ ആക്കിയത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ റഫീഖ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ വാവക്ക് എന്താ ചെയ്തുകൂടെ, വാവക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ, റഫീഖാനെ കൊണ്ട് എടുപ്പിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതാണ് കേട്ടോ, വാവക്ക് എന്താ പറയുക, ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഓൾറെഡി അസുഖമുള്ള ആളുമാണ് കേട്ടോ. അപ്പോൾ അതാണ്, നമ്മൾ വാവനെ അങ്ങനെ ഒരു പണിക്കൊരു കാര്യമാക്കി വെക്കലില്ല, ഒരു എന്താ പറയുക, കണക്കാക്കി എടുക്കലില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വാവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ജസ്റ്റ് ഒരു ഉപ്പേരിക്കും മുറിച്ചിടുക, അങ്ങനെ കേട്ടോ. നമ്മളെ കൂടെ ഉണ്ടാവും, പക്ഷേ വീഡിയോയിൽ അങ്ങനെ വരുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യം. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് പറയുകയാണ് കേട്ടോ, എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അടിയിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് കേട്ടോ. അത് മസ്റ്റ് മസ്റ്റ് മസ്റ്റാണ് കേട്ടോ. എനിക്കത് കാണുമ്പോഴാണ് നല്ല നല്ല വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു എനർജി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ മോട്ടിവേഷൻ പോലെ, എനിക്ക് നിങ്ങളാണ് കേട്ടോ മോട്ടിവേഷൻ ശരിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.